നമ്മുടെ സ്വന്തം കോട്ടയത്ത് വൈക്കത്തിനും കുമരകത്തിനും മധ്യയായി സ്ഥിതി ചെയ്യുന്ന 8.5 ഏക്കർ ഭൂമിയിൽ അതിവിശാലമായി നിവർന്നു കിടക്കുന്ന ഒരു പഴയത് എന്ന് പറഞ്ഞാൽ ഏകദേശം 400 കൊല്ലം പഴക്കമുള്ള 8 കെട്ട് ഒരു നായർ തറവാടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന ഈ പടുകൂറ്റൻ 8 കെട്ട് തറവാടിനെ ഒട്ടനവധി പ്രത്യേകതകളും ഇതിൽ പറയാനുണ്ട്. 11 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള തറവാടാണെന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് ഏകദേശം ഈ തറവാടിൻ്റെ മഹിമ അല്ലെങ്കിൽ പ്രൗഢഗംഭീരമായ ആഠിത്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. കൊല്ലവർഷം, അതായത് മലയാള കൊല്ലവർഷം 1085, ഇംഗ്ലീഷിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ അത് ഏകദേശം 112 വർഷം വരും. 112 വർഷം മുമ്പുള്ള ചരിത്രം വരെ നമുക്ക് ലഭ്യമാവുന്നുള്ളൂ. പറയപ്പെടുന്നത് 400 കൊല്ലം പഴക്കം. പക്ഷേ ഈ സ്ഥലത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്, അതേപോലെ തന്നെ നിഗൂഢതകളും. ഈ പ്രകൃതി സുന്ദരമായ നാട്ടിൽ, അതായത് കുമരകത്തിനടുത്ത് നാഷണൽ വാട്ടർവേയും അതായത് കരമാർഗവും ജലമാർഗവും സുഗമമായിട്ട് എത്താൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ സ്ഥാനം. നാളിതുവരെയും ഒരു സിനിമാക്കാർക്കും ഇതിൻ്റെ ഉടമസ്ഥൻ വിട്ടുകൊടുത്തിട്ടില്ല. ഫ്രഞ്ച് പൗരനായ ഉടമസ്ഥൻ ഇത് വിൽക്കാൻ പദ്ധതിയിട്ടപ്പോൾ ഒരുപാട് ബ്രോക്കറുകൾ രംഗത്തെത്തി. ഏത് സ്ഥലമിടപാടുകൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് പൊതുവെ എല്ലാവർക്കും അറിവുള്ളതാണ്. പക്ഷേ ഉടമസ്ഥനേക്കാളും കൂടുതൽ കമ്മീഷൻ ബ്രോക്കറിനോ? അങ്ങനെ ഉടമസ്ഥൻ പോലും അറിയാതെ ഉടമസ്ഥൻ്റെ ഭവനം വിൽപ്പനയ്ക്കെന്ന് ഉടമസ്ഥൻ പല സ്ഥലങ്ങളിലും വായിച്ചു തുടങ്ങി. അതും ഉടമസ്ഥൻ നിശ്ചയിച്ച തുകയുടെ ഇരട്ടിത്തുകയിൽ. അങ്ങനെയിരിക്കെ ഉടമസ്ഥനോട് ഞാൻ നിർദ്ദേശിച്ച ഒരു വഴിയാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിലൂടെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക. താല്പര്യമുള്ളവർക്ക് വാങ്ങുവാനും അതേപോലെ കൗതുകമുള്ളവർക്ക് കാണുവാനും ഇത് ഉപകരിക്കപ്പെടട്ടെ. ഇത് ഏകദേശം 400 കൊല്ലം പഴക്കമുള്ള ഒരു 8 കെട്ടാണ്. ഇതേപോലത്തെ ഒരു വ്ലോഗ് ഒരു പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നത്. ഇതൊന്ന് കണ്ടു നോക്ക്. ഇതിലെ പഴയ അതേ തനിമയിൽ അറ പൊര പിന്നെ നിലവറ അങ്ങനെയുള്ള കുറെ കാഴ്ചകളുണ്ട്. അതൊക്കെ അന്നത്തെ കാലത്തെ കുതിരപ്പൊരയും പിന്നെ ചാവടി അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്ന് കൃത്യമായിട്ട് പറയല, ഇതെല്ലാം വാസ്തു ശില്പകലയായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുന്ന കാര്യങ്ങളാട്ടോ. ഒരു കാലത്ത് ഇവിടെ വെള്ളം കയറില്ല. ഇല്ല, ഒരു കാലത്ത് വയനാട്ടിലായിരുന്നു ഏറ്റവും വലിയ വെള്ളം. ആ സമയത്ത് ഇവിടെ ആൾക്കാർ ഇവിടെ താമസിക്കുകയായിരുന്നു. മറ്റു സ്ഥലത്തേക്ക് വെള്ളം കയറി പക്ഷെ അന്ന് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 3 അടി കുഴിച്ചു കഴിഞ്ഞാൽ മൂന്നടി കുഴിച്ച വെള്ളമാണ്. പക്ഷേ ഈ 2018 വെള്ളപ്പൊക്കത്തിൽ ആൾക്കാർ താമസിച്ചത് ഇതിൻ്റെ അകത്ത് വന്ന് താമസിച്ചു. ഇവിടെയാണ് വന്ന് താമസിച്ചത്. ഒരു 3 അടി, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുളങ്ങളുണ്ട്. ഒന്ന് അത് കളവ് പറയുന്നതെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു. ഇത് തുറക്കുന്നത് ഇതിൻ്റെ അകത്ത് 4 അറകളുണ്ട്. ഒരു കൂറ ഞാനിപ്പോൾ ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് ക്യാമറയിൽ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അകത്ത് നിന്ന് കഴിഞ്ഞാൽ നിവർന്ന് നിൽക്കാൻ പറ്റുമോ? ഒരു 200-ൽ പരം വാഹനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പോലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലം യഥേഷ്ടം ചുറ്റുപാട് മൊത്തത്തിലുണ്ട് കേട്ടോ. ഈ ചാവടിയിൽ മറ്റേ നമ്മുടെ സിനിമയിൽ മറ്റേ മോഹൻലാൽ പറയില്ലേ, ചാവടിയിലെ ഒരുക്കങ്ങൾ ഒരുക്കുക എന്ന് പറയൂലേ. 8 കെട്ടിൻ്റെ 3-ാമത്തെ ഫ്ലോറിൻ്റെ മുകളിലാണ് ഈ പറഞ്ഞ പൂള് പോലെ ഒരു സംഭവം ചെയ്തു വെച്ചേക്കുന്നത്. ഇതൊക്കെ പണ്ടത്തെ തന്നെയാണോ? ഇത് ഉഴുന്ന് പൊട്ടിച്ചുകൊണ്ടിരുന്ന ഇത് 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 ഭയങ്കര നിവർന്ന് ആട്ടിത്തത്തോടു കൂടി നടക്കുന്ന ഒരു ഇടവഴി അല്ലാട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്നുണ്ടെങ്കിലൊക്കെ ഒളിച്ചിരിക്കാനോ, പണ്ട് വിപ്ലവ കാലത്ത് ഒളിവി താമസിക്കുന്ന സ്ഥലം പോലത്തെ അല്ലേ സിനിമകളിലൊക്കെ കാണിച്ചേക്കുന്ന. ഇതില് കൊല്ലവർഷം ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇത് 100 ചില വർഷം പഴക്കമുള്ള ഇത് പുതുക്കപ്പെടുന്നതിന് ശേഷം ഇതിന് 400 കൊല്ലം പഴക്കമുള്ള മോപ്പൊക്കെ മാറിയിട്ട് പുതിയ മുഖപ്പാണ് ഈ നാരായണൻ എന്ന് എഴുതിയേക്കുന്ന നാരായണ പിള്ള. അതിൽ പിള്ളയൊക്കെ ദ്രവിച്ചു പോയി. ഒരു റൂം, അതായത് നമ്മുടെ മാടമ്പി സിനിമയിലെ മോഹൻലാലും മറ്റും കണക്കപ്പിള്ളയായിട്ടൊക്കെ ഇരുന്ന് അവരുടെ ബിസിനസ് സംസാരിക്കുന്ന ഒരു മുറിയുണ്ട്. അതേപോലെ ഈ 2-4 കെട്ടിൻ്റെ ഇടക്ക് ഇതാണ് പണ്ടത്തെ നിലവറ. ഇതിൻ്റെ അകത്ത് എങ്ങനെ കയറേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടാണ്. അന്നത്തെ ജോലിക്കാർ മാത്രം കയറണ സ്ഥലമായിരിക്കും. എന്തായാലും ഇവിടുത്തെ പ്രമാണി മാത്രം കയറാൻ ഇച്ചിരി പാടാ. ചന്ദ്രവള ഇത് കയറി വന്ന ഭാഗത്ത് മാത്രമേ ഉണ്ടാവും. ഇവിടെ മാത്രമേ ഉള്ളൂ.
അത് നാല് കഴുക്കോലയും കവർ ചെയ്തിട്ടായിരുന്നു. നാല് കഴുക്കോലയിലും കൂടി നാലുകെട്ടിന്റെ മുകളിലുള്ള ഒരു മച്ചാണ്. നാലുകെട്ടിന്റെ മുകളിലുള്ള ഒരു മച്ചാണ്, ഒരു മച്ച് നമ്മുടെ താമസ യോഗ്യമാക്കി മാറ്റി. അല്ലാതെ എങ്ങനെ ഒന്ന് പറഞ്ഞു. കട്ടിയായിട്ട് ഏകദേശം ഒരു 10-40 ലെയർ ഇല വെച്ച് മൊത്തം പാകിയിട്ടിട്ട് അതിന്റെ മുകളിൽ ഒരു ക്ലേ ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഓടിന്റെ ടൈലിട്ടേക്ക് വരുന്നു. കാലത്തുള്ള ഭരണിയുടെ എന്താണ്ട് അവശിഷ്ടമാണ്. ഉത്തരം ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ പണ്ടത്തെ കുറെ കണക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഇതെല്ലാം ഇന്നും ഒരു കുറ്റവും കുറവും ഇല്ലാതെ അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ന്യൂ ജനറേഷൻ ഒരു കിച്ചൺ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പണ്ട് ഞാനൊരു 4-5 കൊല്ലം മുമ്പ് ഇവിടെ വന്നപ്പോഴത്തേക്കും പഴയ ജനറേഷൻ കിച്ചൺ ആയിരുന്നു. നടുമുറ്റത്ത് ഇറങ്ങാനുള്ള പുതിയ കാരണം ഞാൻ ചുമ്പോന്ന് കയറി ഇറങ്ങിയത്. അപ്പുറം വഴി വഴിയുണ്ട് കേട്ടോ. എന്റെ അറിവ് വെച്ചിട്ട് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാർണവന്മാര് അവരുടെ കയ്യിലുള്ള ധനം, അതായത് സ്വർണം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും, അത് ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, അതായത് വീടിനകത്ത് തന്നെ ആയിരിക്കും ഏതെങ്കിലും ഒരു ഭാഗത്ത് അവർ കുഴിച്ചിട്ട് അത് ഒരു കാരണവശാൽ തുറക്കാത്ത രീതിയിൽ വേറെ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ അടച്ചിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ അന്നത്തെ കാർണവന്മാരുടെയൊക്കെ കാലശേഷം ചിലപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് അറിയാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ. അങ്ങനെയുള്ള സമയങ്ങളിലാണ് ചിലപ്പോൾ വീടൊക്കെ തോന്നുമ്പോൾ ചെറിയ നിധികൾ കിട്ടുന്നത് കുടത്തിലായിട്ടും. അപ്പൊ അത് ചിലപ്പോൾ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ലെവലിലുള്ള സ്വർണമായിരിക്കും. നിങ്ങൾ കൊടുക്കൂലായിരുന്നേ മൊത്തം നശിപ്പിച്ച് കളയുന്നുള്ള ധാരണ. ഇവര് വിദ്യാലയൊക്കെ വന്ന് ആണിയടിക്കും. അത് ഈ സീരിയലിന് കൊടുത്തിട്ട് പോലും നമ്മള് പറഞ്ഞാലും ശരി, അവർ ചെയ്യും. അതും ഇതൊക്കെ ചെയ്യാനൊക്കെ എടുത്ത് നോക്കാനും. അപ്പൊ സിനിമാ ഷൂട്ടിങ്ങിന് ഒന്നും കൊടുത്തിട്ടില്ല. അതപ്പോ സിനിമാ ഷൂട്ടിങ്ങിനൊന്നും കൊടുക്കാൻ ഇവര് ഒരു ഉദ്ദേശിക്കുന്നുമില്ല അല്ലെ. കച്ചവടം മാത്രമേ ഉള്ളൂ. അത് ഇത് വിൽക്കാനിട്ടേക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. 8.5 ഏക്കർ സ്ഥലവും ഒരു 8 കെട്ടും, ഒപ്പം അതോടനുബന്ധിച്ച് ഡെവലപ്പ് ചെയ്ത ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ആക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, OLX-ലും പത്രത്തിലും എല്ലായിടത്തും ഇത് 12 കോടിക്ക്, 8 കോടിക്ക്, 10 കോടിക്ക്, 13 കോടിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവർ പോലും ഓണർ പോലും അറിയാത്ത ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് ആഡ് ഇത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എത്ര 12 കോടിയൊക്കെ ഇട്ടിട്ടുണ്ട് OLX-ൽ. ഇവർ പോലും അറിയാൻ പാടില്ലാത്ത ആൾക്കാർ ഇതിന് പരസ്യം ചെയ്തേക്ക്. 12 കോടിക്ക് വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ 6 ഇവർക്കും 6 കച്ചവടക്കാർക്കും അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യം. പത്രത്തിന് പരസ്യം വന്നല്ലേ, നിങ്ങൾ അറിയാതാ? ഞങ്ങളൊന്നും അറിയാറില്ല. ഇവരൊന്നും, അതായത് സ്ഥലം ഉടമ കൊടുക്കണം എന്നൊരു തീരുമാനം വെച്ചപ്പോ തന്നെ ഇത്ര അധികം ബ്രോക്കർമാര്. നല്ലത് തന്നെയാണ്, പക്ഷേ കൊല്ലുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ അല്ലേ. പക്ഷേ ഇതിനായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് അഭ്യൂഹങ്ങള്, ഒരുപാട് പേര്, എത്ര ബ്രോക്കർ ഉണ്ട് ചേട്ടാ ഇതിന്റെ പിന്നിൽ? 100 കണക്കിന് ബ്രോക്കർമാർ 100 കണക്കിന് കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ഇത് നമുക്ക് നേരിട്ടറിയാവുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊന്നും വേണ്ട. ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടിയിൽ താല്പര്യമുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ താല്പര്യമുണ്ടെങ്കിൽ, അവർക്ക് നേരിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ഇതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താം. 8.5 ഏക്കറിൽ നിലകൊള്ളുന്ന ഈ പടുകൂറ്റൻ തറവാട് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ബെല്ല്, ഇപ്പം ഈ അടിക്കുന്ന ബെല്ലല്ല, നമ്മുടെ ചാനലിൻ്റെ ബെല്ല് ഒന്നടിച്ചു വിട്ടേക്കുക. ഈ